ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഔട്ട്ഡോഴ്സിലും ഇൻഡോഴ്സിലും ഒക്കെ ഒരുപോലെ നമുക്ക് വളർത്താൻ പറ്റുന്ന നമ്മുടെ ആന്തൂറിയത്തിൻ്റെ പോട്ട് മിക്സ്ചറാണ് പരിചയപ്പെടുത്തുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സിൽ ആന്തൂറിയം അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള പേർപ്പിൾ, നല്ല റെഡ് കളർ, വൈറ്റ് കളർ, അങ്ങനെയൊക്കെ ഒരുപാട് കളേഴ്സിലുണ്ട് അല്ലേ. അപ്പം ഇവിടെ ആ ബ്രൈറ്റ് കളേർഡ് പോർഷൻ അതിൻ്റെ ഫ്ലവറല്ല, അത് അതിൻ്റെ ലീഫാണ്, മോഡിഫൈഡ് ലീഫാണത്. അതിന് നമ്മൾ സ്പീത്ത് എന്ന് വിളിക്കും. അതിൻ്റെ സെൻറ്ററിലുണ്ടല്ലോ നീണ്ടു നിൽക്കുന്നത്, അതിനെ സ്പൈക്ക് എന്ന് വിളിക്കും. ആ സ്പൈക്കിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. സോ ആദ്യമേ നമുക്കിതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ പരിചയപ്പെടാം, എന്നിട്ട് കെയറിംഗ് ടിപ്സൊക്കെ നമുക്ക് ലാസ്റ്റിലേക്ക് പറയാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചകിരിയാണ്. ചകിരി കുറേ നാൾ വെള്ളത്തിലിട്ട് വെച്ചതായിരിക്കണം, സാഫ് ലയിപ്പിച്ച വെള്ളത്തിലായിരിക്കണം നമ്മൾ ഇതിട്ട് വെക്കേണ്ടത്, ഫംഗൽ ഗ്രോത്ത് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പല ആന്തൂറിയം പ്ലാന്റ്സും ഓർക്കിഡ് പ്ലാന്റുകളെ പോലെ എപ്പിഫൈറ്റ്സാണ്. എപ്പിഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ള മരങ്ങളിലൊക്കെ പറ്റി പിടിച്ചിട്ടായിരിക്കും ഇവർ വളരുക. അങ്ങനൊരു എപ്പിഫൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൂട്ട്സിന് ഈ ബാർക്കിൽ, മരത്തിൻ്റെ തൊലിയിൽ ചുറ്റി പണിഞ്ഞിരിക്കാൻ വലിയ താല്പര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പോട്ടിംഗ് മിക്സ്ചറിലേക്ക് അങ്ങനെ മരത്തിൻ്റെ തൊലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൂട്ട്സിന് സപ്പോർട്ട് മാത്രമല്ല, നല്ലപോലെ വെള്ളം വാർന്നു പോകാനും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് മെല്ലാനെ ഡീകമ്പോസ്ഡ് ആവുമല്ല, അങ്ങനെ പ്ലാന്റിനൊരു വളവും ആയിക്കോളും. പിന്നെ ആവശ്യമായിട്ടുള്ളത് നമുക്ക് മണ്ണ് വേണം, ചാണകപ്പൊടി. നെക്സ്റ്റ് വേണ്ടത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നല്ലപോലെ എയറേഷൻ മണ്ണിളക്കത്തിന് സഹായിക്കുന്നുണ്ട്, ചെറിയ നനവ് പിടിച്ചു നിർത്താൻ. പിന്നെ വെള്ളം നല്ലപോലെ വാർന്നു പോയിക്കോളും. അത് മാത്രമല്ല, ആന്തൂറിയം കുറച്ച് അസിഡിക് പി എച്ച് ആണ് സോയിലിന് പ്രിഫർ ചെയ്യുന്നത്. അപ്പം ആ കോക്കോപീറ്റ് ചെറിയ ആസിഡിക് ആണ്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കരിയാണ്. കുറച്ച് സാഫ് കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ കരി ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ലപോലെ വെള്ളം വാർന്നു പോകാൻ കരിയും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഹെൽത്തി മീഡിയം ആന്തൂറിയത്തിന് പ്രൊവൈഡ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഓഡേഴ്സ്, എന്തെങ്കിലും സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, പിന്നെ എക്സസ് മോയ്സ്ചർ കൂടുതലുണ്ടെങ്കിലൊക്കെ ഇത് വലിച്ചെടുത്തോളും. പിന്നെ ഫംഗൽ ഇൻഫെക്ഷനും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ല ഡ്രെയിനേജ് ഹോളുള്ള ഒരു പോട്ട് തന്നെ സെലക്ട് ചെയ്യുക ഇത് നടാനായിട്ട്. പോട്ടിൻ്റെ ബേസിലേക്കായിട്ട് ചകിരി നല്ലോണം വെച്ച് കൊടുക്കുക. അപ്പോൾ ബേസിൽ ചകിരി വെച്ചതിന് ശേഷം പോട്ടിംഗ് മിക്സ്ചറിന് നമുക്ക് അതിന് മുകളിലിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ആന്തൂറിയം പ്ലാന്റ് റീപോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് തൈകൾ ഒരുമിച്ചിട്ടാണുള്ളത്, അത് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. പ്ലാന്റ് വെച്ചതിന് ശേഷം ബാക്കിയുള്ള പോട്ടിംഗ് മിക്സ്ചറും മരത്തിൻ്റെ തൊലിയും ബാർക്കും ചകിരിയൊക്കെ മുകളിലായിട്ടിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ സൺലൈറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഒരു 6 മണിക്കൂറെങ്കിലും ബ്രൈറ്റ് ലൈറ്റ് കിട്ടേണ്ട ഒരു പ്ലാന്റാണ്. അപ്പോൾ ഡയറക്റ്റ് ലൈറ്റ് കിട്ടരുത്, ഇൻഡയറക്റ്റ് ആയിട്ട് വേണം സൺലൈറ്റ് ഇതിന് കൊള്ളാനായിട്ട്. അപ്പം നമ്മളിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വെച്ചാൽ ഈ ഇലകളൊക്കെ കരിഞ്ഞു പോകും, ലീഫ് ബേൺ ഉണ്ടാവും അതിനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലെ ഷെയ്ഡിലൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. ഔട്ട്ഡോറിലെ പോലെ തന്നെ ഇൻഡോറിൽ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് ആന്തൂറിയം. പക്ഷെ നമ്മളത് സെറ്റ് ചെയ്യുന്നത് നല്ലപോലെ ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലായിരിക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആന്തൂറിയത്തിൻ്റെ വേരുകൾക്ക് ചീച്ചിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ സോയിൽ എപ്പോഴും നമ്മൾ കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കുക, നന്നേ ഡ്രൈ ആയിട്ടുണ്ടോന്ന്. നന്നേ ഡ്രൈ ആക്കരുത്, ചെറിയൊരു മോയ്സ്ചർ ലെവൽ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ പെസ്റ്റുകളുടെ കീടങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നിംപിസിഡിൻ നല്ലൊരു ഇൻസെക്ടിസൈഡ് ആണ്, അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. 5 ml 1 ലിറ്റർ വെള്ളത്തിലെന്ന കണക്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നീമോയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡാണ്, നല്ലതാണ് യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.